அடிக்கல ஐயோ ஐயோ அது வேண்டாம் ஒரு அவசர கட்டப்பட்டையும் நீ இறங்கணும் பரியாக்கத்துல இருந்து அடி தளப்பண்ணதாக அது இடையே கூட ஆடிச்சு கேட்டு ஐயோ ஐயோ അവരടിയാ എനിക്ക് സ്പോൺസർഷിപ്പ് മാത്രം വിട്ടാ പോരാ നമുക്ക് അവരെ കൂടെ അല്ല ഞങ്ങൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണാക്കിട്ട് അടി വാങ്ങിയിട്ട് ആരെങ്കിലും അടിച്ചാ പോരെ ആരെങ്കിലും അടിച്ചാ പോരെ മഞ്ചേച്ചി അടി ചെറുക്കായിട്ട് എന്തോ സംഭവിച്ചു ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു നിങ്ങളുടെ അടി തെറ്റിയാൽ ഞാൻ ഒത്തിരി വില കൊടുക്കും അല്ല നിങ്ങൾ ഇതിൽ ഉദ്ദേശം എന്താണ് എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല അത്തല്ലേ അത്തം പത്തിന് പൊന്നോണോന്നാണല്ലോ അപ്പൊ ഓണക്കളികൾ ഇപ്പോഴേ തുടങ്ങിയാലോ എന്നുള്ള സംഭവം ഇവൻ കാർത്തിക് എന്റെ അടുത്ത് പറഞ്ഞു കേട്ടാ ഇതുപോലെ ഈ ഓണത്തല്ലെന്ന് പറയുന്ന സാധനം ഉണ്ട് അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യണോന്ന് പറഞ്ഞാണ് കൊണ്ട് വന്നത് പക്ഷെ ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്റെ അടുത്ത് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇതിൽ പിടിച്ചിട്ട് നിങ്ങൾ അറിയാത്ത വേറൊരു കാര്യമുണ്ട് അവൻ ആ തലയണക്കകത്ത് തേങ്ങ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു ഇതിനകത്തൊരു തേങ്ങയില്ല എടാ നമ്മള് ഓണക്കളെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാണിക്കാനാണെങ്കിൽ അത് അതുമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണിക്കണം ഒന്നാമത് ഈ സ്റ്റാൻഡ് അല്ല അതിന് വേണ്ടത് അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കണം അത് തെന്നണം ഈ അടിക്ക് ഒരാള് അങ്ങനാണ് ഒരു കാര്യം ചെയ്യും അഞ്ചു മിനിറ്റ് നമുക്ക് ആദ്യം കുളം കുഴിച്ചിട്ട് വെള്ളം നിറയ്ക്കും വെള്ളം നിറച്ചിട്ട് അതിന് കുറുവെ മറ്റേ കമുക് വലിച്ചു കെട്ട അങ്ങനത്തെ തുടങ്ങാം പൊക്കോണം ഈ അടിയും കൊണ്ടിരിക്കുന്നത് എന്നെയാണ് പറയുന്നത് ഫോളോ ചെയ്യാം പോട്ടെ അടുത്ത ഇത് നേരത്തെ തന്നെ വൈരാഗ്യമാ തേങ്ങ അകത്തിട്ടാണ് ഈ അടി ഓണം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ഒരു ഓണത്തല്ലോടുകൂടി തന്നെ ആരംഭിക്കാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്തായാലും ഹേയ് 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 പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി ഡിസിൻഫെക്റ്റഡ് ബൈ Q7 ടെൻഡോൾ കോപ്പവേർഡ് ബൈ ഇന്റൽ മണി സ്റ്റഡി അറ്റ് അണക്കാൻ മലയാള മനോരമ അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും അത്തം ദിനാശംസകൾ അല്ല നീറ് കടിച്ചിട്ട് ഓരോരുത്തർ ഇന്ന് കാണിക്കല്ലേ നിനക്ക് നീറ് എവിടെയാ കടിച്ചിട്ടുണ്ട് നിന്നെ വെറൈറ്റി അല്ലേ ആക്ച്വലി അതാണല്ലോ ചിരിച്ച ആ നസീർക്ക് ഞാൻ ആദ്യം തന്നെ നമ്മുടെ വേദിയിലോട്ട് വെൽക്കം ചെയ്തോളൂ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും വന്നു ചിരി മതിയാവാഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് ഞങ്ങളവിടെ ഈ ഗസ്റ്റ് സീറ്റിൽ ഇരുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പഴേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പൊളിച്ചെടുക്കണം ഇന്നത്തെ നമുക്ക് പൊളിക്കണം ഓണമൊക്കെ വരുമ്പോഴത്തേക്കും അതെ അത്തം പത്തിന് തിരുവോണം അതാണ് അത്തം പത്തിന് പൊന്നോണം അത്തം പത്തിന് പൊന്നോണം അതാണ് എന്റെ പൊന്നോണം പൊന്നോണം അപ്പൊ ഞാൻ പോയപ്പിന് തിരുവോണം സംഭവം പത്ത് വെളുപ്പിന് അന്ന് വെളുപ്പിന് തിരുവോണം അത്തം പത്തിന് പൊന്നോണം അന്ന് വെളുപ്പിന് തിരുവോണം അന്ന് രാത്രിയോ അപ്പൊ അന്ന് രാത്രി പൊക്കോണം എന്തായാലും പ്രഷറെ ഞാൻ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം ഞാൻ എന്താ വരുന്നു അവരെ കൊണ്ട് ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ അവിടെ മസിൽ പിടിച്ച കേട്ടെങ്കിലും വാങ്ങണം സുഖമാണ് ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖവിശേഷം പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ചേട്ടനെ തിരിച്ചറിഞ്ഞില്ല അയ്യോ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരു കിട്ടിലം പെർഫോമൻസ് ബമ്പർ ആയിരുന്നു ഇന്നും നമ്മളെ ചിരിപ്പിച്ച് തിളപ്പിക്കാനായിട്ടാണോ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഉദ്ദേശം അതാണ് പ്രതീക്ഷ എന്തായാലും നല്ല രീതി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബാ നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം പിന്നെ അധികം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വഴി എല്ലാവർക്കും അറിയാം പോയിട്ടോ ചേട്ടാ ഓക്കെ
സത്യം എന്ന എടാ നിന്നെ കണ്ടാലുണ്ടല്ലോ ഈ ആദിവാസി പറയണ്ടത് അല്ലല്ല ആദിവാസി മൂപ്പന്മാരല്ലേ നല്ലല്ലോ കാര മേക്കപ്പ് ചെയ്തേ നമ്മുടെ ഇവിടുത്തെ ഓ അടിപൊളി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആണ് ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാ നിങ്ങള് മൂന്നാമത്തെ വരവാല്ലേ രണ്ടും ബമ്പർ അല്ലേ അല്ലേ നമുക്ക് ഇന്ന് ബമ്പർ അടിക്കണം പിന്നെ നമ്മുടെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം നരഭോജികളായ മനുഷ്യരും വരയും മുലുകളുടെ അന്തകനാണ് അവൻ അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ ഓട്ടക്കാലം വൈബ്രേറ്റർ വന്നായിരുന്നു കംപ്ലീറ്റ് കൈവിട്ടു കിടന്ന് ബബ്ബായിരിക്കില്ലേ പുലിനെ പിടിക്കുന്നത് ആറ് തോന്നിയല്ല മുരുകനാ പുലി മുരുകൻ മുരുകൻ വീട് വീണതല്ല ഭൂമിദേവിനെ വന്ദിച്ചതാ അല്ലാതെ മുണ്ടേ ചവിട്ടി കൂട്ടി വീണതല്ല മുണ്ടേ ചവിട്ടി കൂട്ടി അല്ല പട്ടി വീഴും പിന്നെ എന്തോരം പട്ടികളെ നാട്ടിലൂടെ മുണ്ട എടുത്തോണ്ട് നടക്കണത് അല്ലാതെ മുണ്ട ചവിട്ടി അതെ വൈദ വൈ ആരായി പുലിനെ ആദ്യം കണ്ടത് വൈറ്റാട്ടി പുലി വൈറ്റാട്ടി പുലിയോ അല്ല പ്രസവം നോക്കണ ആദ്യം എടുക്കണത് വൈറ്റാട്ടി ആണല്ലോ അപ്പൊ വൈറ്റാട്ടി പുലി ആയിരിക്കുമല്ലോ മഴ നേരത്തെ ആണല്ലോ വെള്ളരി കൊട്ടിയായിട്ടില്ലേ ഇടി കെട്ടിയതല്ല ഞാൻ ചുമച്ചതാ നിങ്ങൾക്ക് ചുമയായിരിക്കും എനിക്കൊക്കെ ഇത് വെള്ളരിയാ ഇന്ന് പുലിനെ പിടിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചാലോ ഇവിടെ പുലി ഇറങ്ങിയിട്ട് എത്ര ആളായി പുലി ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി ആണ് എന്നിട്ട് ഇപ്പഴാണ് എന്നെ വിളിക്കണം നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞാലേ അയ്യോ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു എന്നിട്ട് നമ്പർ മാറിപ്പോയിട്ട് അത് വനിതാ കമ്മീഷന്റെ ഓഫീസിലേക്ക് കിട്ടി അപ്പൊ ഒരു പെണ്ണുമ്പള ഫോൺ എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ ആ പെണ്ണുമ്പള പറഞ്ഞു അനുഭവിച്ചോളെ കാട്ടിൽ ജനിച്ചു വന്ന ആൾക്കാരല്ലേ നിങ്ങക്ക് പോയി പുലിനെ പിടിക്കാൻ പോലെ പേടി ഉണ്ടായിട്ടല്ല പിന്നെ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്മാര് പറഞ്ഞ എന്താ തരമോ ശത്രു മനുഷ്യനായാലും മൃഗമായാലും എന്റെ മടയെ പോയി കൊല്ലണോ എന്നാ പറഞ്ഞത് അതും കേട്ട് ഞാനൊരു മുട്ട മടി എടുത്തിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ആ പുലി വെട്ടി കിടക്കണത് ഞാൻ എത്തിക്കോ ആ പുലി കിറന്നാണ് ഒരു ഓട്ടം വെച്ചു കൊടുത്തു ഞാൻ എന്തിനാ കിറന്നാണ് ചെന്ന് ഇപ്പഴും പുറത്തെ കിട്ടിയിട്ടില്ല ഇയാളെക്കൊരു മനുഷ്യനാണല്ലോ എന്താ ഒരു കൊച്ചിനെ പെറ്റെടുക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോ അങ്ങനെയാണ് തന്നെ ഒരു പൗഡർ ഇല്ല കൺമഷിയില്ല ഒരു ബേബി സെറ്റ് ഇല്ല കൈ വെച്ചിട്ട് ചെന്ന ആർക്കായാലും ദേഷ്യം വരും അല്ല മുരുക ഞാൻ മുരുകനാണ് അല്ലാതോ അതല്ലാന്ന് മുരുക നിങ്ങൾ പാരമ്പര്യമായിട്ട് പുലിപ്പെടുത്തനാരാണോ പുലിനെ വല്ലതും പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞങ്ങള് പുലി ഫാമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഫാമിലിയ പുലി ഫാമോ 57 പുലി ഉണ്ടായിരുന്നു ഇവിടെ 57 പുലിയോ അപ്പൊ അങ്ങനെ പുലികൾ പ്രസവിക്കുമല്ലോ അതിന് പാലൊക്കെ എവിടെ കൊടുക്കും നിങ്ങൾ അതിനല്ല ഡയറി പുലിപ്പാൽ അളക്കണ ഡയറി ഒക്കെ ഉണ്ടായി പിന്നെ ഞങ്ങൾക്ക് അവിടെ ഈ പാക്കറ്റ് പാൽ ഉണ്ടായിരുന്നു കേട്ടോ കേരളം കണി കണ്ടുണരുന്ന നന്മ പുൽമ പുൽമ പോലെ അടിപൊളിയാ അതുപോലെ ഇത് കൂടാതെ തലവേദന വയറുവേദന ഇതിനൊക്കെ പുലിപ്പാല് ചികിത്സ ഉണ്ട് ഒരു ദിവസം ഒരു പുലി ചെങ്കണ്ണായിട്ട് മുലപ്പാല് കിട്ടിയില്ല കണ്ണിലൊഴിക്കാൻ എന്നാ പുലിപ്പാൽ ഒഴിച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് വന്നു സംഗതി പുലിപ്പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു പക്ഷെ അത് പുലിപ്പാലായി പോയി ആ ഈ പുലിപ്പാലാന്ന് പറഞ്ഞിട്ട് എടുത്തൊഴിച്ചത് പുലി മോരാന്നേ അന്ന് പുളേച്ചു പോയില്ലേമഡിയാണല്ലോ ആണോ എന്റെ മുരുക നിങ്ങൾ വേലി വെച്ചല്ലേ ഈ പുലിനെ പിടിക്കാറ് എന്നിട്ട് ഈ കൊട്ടത്തോക്കായിട്ട് വന്ന് എന്തിനാന്നാ ഞാൻ ചോദിക്കണേ വലച്ചിരി ഒന്ന് നിർത്താവോ കോഴി മുട്ടയിട്ട് വെച്ച് കൊക്കണ മാതിരിയാണല്ലോ കാര്യം പറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു പുലിനെ പിടിക്കാൻ പോയി പുലിനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വേല് വെച്ചോടെ ഒറ്റ ഏടം കൊടുത്തു ഈ വേല് കണ്ടിരിക്കണ്ടോ പലി പല്ലിടിച്ചുന്നേ അപ്പൊ തന്നെ ഒടിഞ്ഞു പോയില്ലേ പല്ലൊടിഞ്ഞു പോയതല്ല വേലിന്റെ തുബൊടിഞ്ഞു പോയി അത് കാച്ചിക്കാൻ കൊടുത്തേക്കോ എന്റെ മുരുക സമയം കറക്റ്റ് 5 മണിക്ക് തന്നെ പുലി പുറത്തിറങ്ങും കറക്റ്റ് 5 മണിക്ക് പുലി പുറത്തിറങ്ങാൻ പുലി എന്നാ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അതല്ല പുറത്തിറങ്ങുമ്പോ അപ്പൊ തന്നെ പുലിനെ പിടിക്കണോന്ന് അത് ഞാൻ പിടിച്ചോളാം പിന്നെ ഞാൻ പുലിനെ പിടിച്ചു വിടുമ്പോഴത്തേക്കും
ഒരു കട്ട ചാത്ത ഡ്രമ്മ ഒരു ലിറ്റർ മേടിച്ചു വെച്ചേ. അതെന്തിനാ? പോയിട്ട് വന്നിട്ട് നോക്ക, പുലിയർച്ചി കൂട്ടി അടിക്കാം. എന്റെ മുരുക പുലി ആകെ പ്രശ്നക്കാരനാട്ടോ. അതിലും വലിയ പ്രശ്നക്കാരനാ ഞാൻ. കുഞ്ഞിപ്പുലിയെ കൂടെ ഒരു പുലി ഇരു പുലി മുപ്പുലി നാപ്പുലി. പുലിനെ പിടിക്കാന്ന് പറഞ്ഞ മുരുകനെ കണ്ടിട്ട് അരിമുറുക്കാന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ച് തിന്നാണ്ട് ഇതാകുകയായിരുന്നു. ഓ എന്നെ മലദേവങ്ങളെ കാത്തോളണേ. മുരുക പുലിനെ പിടിച്ചോ? ഇല്ല, ഒരു അബദ്ധം പറ്റി. എന്തു പറ്റി? സാധാരണ ഞാൻ ഈ വേലു വെച്ചാണല്ലോ എറിയാറ്. വേല എന്ന് വിചാരിച്ച് തോക്കെടുത്ത് ഒരു ഒറ്റ ഏടാ കൊണ്ട് കൊടുത്തു. പുലി ആ തോക്കും കടിച്ചു പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? മുരുക ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ പുലി കടിച്ചു കീറിട്ടില്ലോ. അതെന്തിനാ ഇപ്പൊ ഒരു താങ്ക് പറഞ്ഞ? ജീവൻ രക്ഷിച്ചാനാ. ആണോ? എന്തൊക്കെയോ സാധനം മിസ്സിംഗ് ആയിരുന്നു. തുടക്കം തന്നെ മിസ്സിംഗ്. ഇല്ല, അത് ഫീൽ ചെയ്തില്ലേ? തുടക്കം തന്നെ മിസ്സിംഗ് ആയി. സജി ഡാ, കഴിഞ്ഞ പ്രാവശ്യം വന്ന് ബംബർ വാങ്ങിച്ചോണ്ട് പോയതാണ്. അപ്പൊ അതിൽ മേലിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ചിരിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നസീർ കണ്ടിട്ട് എന്താ നസീർ തോന്നിയത്? ഓ, എന്നെ ധർമ്മസങ്കടത്തിലാക്കും. അല്ല, ഇതൊരു മത്സരമല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് പറയാം, അവരോട് കാര്യങ്ങൾ പറയാം. അല്ല, ഒരു യൂഷ്വലായി പോയി അല്ലേ, ഒരു പുതുമ എന്ന് അവകാശപ്പെടാനുള്ള ഒരു സംഭവം ഒന്നാമത് ഈ ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. നമ്മൾ ഒരുപാട് സ്കിറ്റുകളിൽ കണ്ടിട്ടുള്ള അതിൻ്റെ കുറേ പ്രേതങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റാത്തെന്ന് വെച്ചാൽ, നിങ്ങൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, നമ്മളൊക്കെ ഒരുമിച്ച് വേദികൾ പങ്കിട്ടുള്ളവരാണ്. പുതിയ പിള്ളേർ കുട്ടികളെ ചെയ്യുന്ന പോലെ അല്ല. നിങ്ങൾ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ മാത്രമല്ല പ്രേക്ഷകരും പ്രതീക്ഷിക്കും. ഒരു ചിരിക്കുള്ള സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പൊട്ടിച്ചിരി ഉളവാക്കാനുള്ള ഒരു പേസ് വന്നില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു തരുംതോറും നന്നായി നന്നായി വരട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി പറയുന്നതാണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. തിരിഞ്ഞു നോക്കൂ. എന്തായാലും പോയിട്ട് ഇനി വരുമല്ലോ കേട്ടോ. നല്ല കിട്ടിലം പെർഫോമൻസ് ആയിരുന്നു സുഹൃത്തുക്കളെ. നമുക്കിനി അടുത്തതിലോട്ട് കടക്കാം. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പ്ലീസ് കം. ഹുഷ്, കം ഓൺ. ഹുഷ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോ. രണ്ടെണ്ണം കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത സംഭവമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിഞ്ഞ മറ്റേ എയർപോർട്ടിലെ ടോയ്ലറ്റ് സീറ്റ് പമ്പ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇന്ന് അതിന്റെ മേളിൽ പോവോ? ശ്രമിച്ച അത് അത് കേട്ടാ മതി എനിക്ക്. അടി അടി ഗുരു, ഹൈ ഫൈവ് ഇടാ. ഒരാൾ കൈ പൊക്ക പൊക്കി അടിക്കണ്ടേ? ഇപ്പൊ പോയി ഒരു പൊളി പൊളിച്ച് അലക്കി ഒരു ബമ്പർ കൊണ്ട്. ഓക്കെ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? സുഖം. നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഇന്നെന്തേ അമ്മ ഇല്ലാതെ വേറൊരു? അല്ല, അന്ന് പോയതിനു ശേഷം കുറെ ആയിട്ട് വിചാരിക്കുക അരണേട്ടനായിട്ട് ഒന്നുകൂടെ വരണമെന്ന്. അന്തൊരു ബമ്പർ വാങ്ങിച്ചോണ്ട് പോയിട്ടല്ലേ. ബാത്റൂം സ്കിറ്റിന് ശേഷം എന്തായാലും നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്ന കാര്യം. ഓ, അതാ ഞാൻ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ അരുണ്. അരുണിന്റെ വീട് എവിടെയായിരുന്നു? കൊല്ലം. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? കഴിഞ്ഞ പ്രാവശ്യം ദൃശ്യമായിട്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിൽ നല്ല അഭിപ്രായം വന്നുണ്ട്. അതെ, നസീറക്ക ഇവരുടെ ഇവര് രണ്ടുപേരും ചേർന്നുള്ള ഒരു സ്കിറ്റ് ഇതിനു മുമ്പ് പെർഫോം ചെയ്യുന്നു, ബമ്പർ അടിച്ചതായിരുന്നു. 35 ലക്ഷം ആളുകൾ അത് യൂട്യൂബിൽ കൂടെ കണ്ടു. 3.5 മില്യൺ. അത് ശരി. മറ്റേ പേരെങ്ങനായിരുന്നു? അശ്വിൻ. അശ്വിൻ,
ഇനിയിപ്പോ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് നേരിട്ട് കാണാമല്ലോ. സാധാരണ ഇവരും അമ്മയും കൂടെയാണ് വരുന്നത്. അവന് ഇടയ്ക്ക് വേറെ ആൾക്കാരെയും കൂടെ ഈ സാമ്പത്തികത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച വരുമ്പോ മാറ്റി പിടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാനാണ് ഇത് പറയുന്നത്. ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ട്യൂഷൻ എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചു തന്നത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും മാഷാണോ? മാഷാണേ. നിനക്ക് ആദ്യം ആരാ കേറിയേ? ആദ്യം ആരാ കേറിയേ? അത് നിങ്ങളാ കേറിയേ. ആണേ, നിക്ക് നിക്ക് നോക്കാം, നിങ്ങൾ ടെൻഷൻ ആക്കല്ലേ, നിനക്ക് അടങ്ങിക്ക് നോക്കട്ടെ. എനിക്ക് എനിക്കൊരു കാര്യം പറയണ്ട്. കഴിഞ്ഞ 5 മാസമായി ഞാൻ ഇവിടെ കരോട്ട അടിക്കാൻ നിന്നിട്ട്. എന്തെങ്കിലും എന്നെ പഠിപ്പിച്ചോ? ആകെ പഠിപ്പിക്കാ തുണി അലക്ക്, പൊറോട്ട അടിക്ക്, മിച്ചം തൂക്ക്, ഇതൊക്കെ അല്ലേ പഠിപ്പിക്കണേ. എന്തെങ്കിലും അടവ് എനിക്ക് പറഞ്ഞു തന്നോ. അടവിന്റെ കാര്യം പറയണ്ട, രാവിലെ എന്നോട് ഒരു ക്ലാസ് കട്ടൻ ചായടാൻ പറഞ്ഞ പണ്ട് അടവ് ഞാൻ കണ്ടതാ മോനെ. കേട്ടോ, എനിക്കല്ലേ പിന്നെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. എന്റെ അടുത്ത് രാവിലെ മറ്റേത് അരക്കാൻ പറഞ്ഞില്ലേ, അരിയാട്ടാൻ പറഞ്ഞപ്പോ ദോശ ഉണ്ടാക്കാൻ പഠിച്ചോ? പൊറോട്ട അടിക്കാൻ പറഞ്ഞപ്പോ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചോ? പഠിച്ചു. തുണി അലക്കാൻ പറഞ്ഞപ്പോ തുണി ആരിടാൻ പഠിച്ചോ? പഠിച്ചു. ഒരു കുടുംബജീവിതം നയിക്കാൻ പഠിച്ചില്ല മുത്തെ. താങ്ക് യു. അതെ, ഞാൻ അത് പഠിക്കാനല്ലോ ഒന്നേ. ഞാൻ വീട്ടിൽ നിന്ന് അടിയിട്ടാക്കി പോന്നാ. അടിയിട്ടാ പോന്നെ. അടിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങും. അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് തന്നെ പോരണം. ഇത് ഭയങ്കര വൃത്തിയായിട്ടു കേട്ടോ. പ്രത്യേകിച്ച് കരാട്ടൊക്കെ വരുമ്പോ നോക്കി, ഒരു കരാട്ട ക്ലാസ്സിൽ ഒരാളെങ്കിലും ഇടണോ? മാഷേ, മാസ്റ്ററെ വിളിച്ചോ. മാസ്റ്ററെ, മാഷിനെ അറിയാൻ പാടില്ലട്ടാ. എന്റെ വീട്ടുകാർ മൊത്തം കളരിക്കാരാ, അറിയോ? എന്നോട് ഇപ്പൊ പറയാം, അവര് കളരിക്കല്ലണേന്ന്. കളരി ഇഷ്ടല്ല. എന്താ ആണുങ്ങളുടെ കളിയല്ല കളരി. എനിക്ക് ഇഷ്ടല്ല. എന്താ അറിയോ? എന്താ ഒരു ഒരുത്തൻ വാളുകൊണ്ട് വരുമ്പോ വേറൊരുത്തം പരിചയം ഇല്ലാത്ത ആൾക്ക് പോയിട്ട് പരിചയമില്ലാതിരിക്കും. എന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും, വെട്ടുണ്ടോ വെട്ടുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ആണുങ്ങളെ കളി. എന്റെ കുടുംബത്തിലുണ്ട് വല്യച്ഛനെ പോയി, ഓനതുപോലെ കളരിയാ. ആണല്ലേ, ഞങ്ങളെ കുടുംബം പോലെ പേടിത്തൊണ്ടനല്ല, ചങ്കൂറ്റുള്ള കളരിക്കാരൻ. പിന്നെ ഒരാൾ വാളായിട്ട് വെട്ടാൻ വന്ന് അങ്ങനെ നെഞ്ചു പിരിച്ചു നിൽക്കും. എനിക്കത് കാണാൻ പറ്റൂ പുള്ളിയെ. അത് പറയാനാ വന്നത്, നാളെ ഓന്റെ 41 വരണം. എന്താ പിന്നെ വെട്ടാൻ വരുമ്പോ നെഞ്ചു പിരിച്ചത് വെട്ടി കൊടുക്കൂലെ? 18 കഷ്ണാക്കി തെറിപ്പിച്ചടോ. എനിക്ക് വേറൊരു സംശയമുണ്ട്. ഒരുപാട് ഈ എന്താ കരാട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നെ എന്തെങ്കിലും തൊടിയിപ്പിച്ചോ. നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് ഒരു വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമ്മതിച്ചോ? തരുട്ടോ. അതിന്റെ അച്ഛനൊന്നല്ല, അച്ഛന്റെ രൂപസാദൃശ്യമുള്ള ഒരു ഫോട്ടോ മാസികയെന്ന് കിട്ടിയപ്പോ വിട്ടി ഒട്ടിച്ചതാ. അതാണ് പിന്നെ അല്ലാതെ. ഓക്കെ, വേറൊരു കാര്യം ചോദിച്ചു. ആവട്ടോ, നിങ്ങളെ ഇതുണ്ടല്ലോ, ഇത് ഇത് ഇതെന്തിനാ? ഓടി ഓടി. ഓക്കെ, ഇങ്ങനെ എഴുതി കാണിക്കല്ലേ ഞാൻ പൊട്ടനാന്ന്. ഇങ്ങോട്ട് വാ. ഇത് ഓട്ട്. ഞാനേ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ. ഈ മറ്റേ ആ കുട്ടീന്റെ ആരെങ്കിലാണോ? ആരുടെ? അച്ഛാ അച്ഛാ, എന്താണ് അച്ഛാ ആ കാണുന്നത്? എന്താണ്? ഞാൻ കണ്ടിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ സംശയമുള്ള ആ കുട്ടി. അതിന് ശേഷം എന്റെ മാമന്റെ മോളാണ്. ഉടായ്പ വേല ഇറക്കല്ലോ. മാർക്കറ്റിൽ കൂടെ ഒക്കെ കരോട്ട ക്ലാസിന്റെ അടി കൂടെ വേറെ പോകുമ്പോഴില്ലേ എന്തോ ഒച്ചപ്പാടുകൾ കേൾക്കണേ. ഇവിടെ ഒച്ചപ്പാട് കേൾക്കും, ഞാൻ തുണി അലക്കണമെന്നും പൊറോട്ട അടിക്കണം. എന്തെങ്കിലും എന്നെ പഠിപ്പിച്ചു. അത്രേ പഠിപ്പിക്കാൻ അറിയാനില്ല, എന്നെ പഠിപ്പിക്കാൻ തോന്നൂല. വളർത്താൻ തോന്നുന്നു, പഠിപ്പിക്കാൻ തോന്നില്ല. കണ്ടോ, നിങ്ങൾ സാധനം ചെയ്യണേ. ഇന്ന് പോസ്റ്റ് ഇട്, പോസ്റ്റർ കാണിക്ക്, ഇതുപോലെ കാണിക്ക്. മൂപ്പരോട് അത്തേക്ക് പോകാൻ പറയും. ഹോയ്, ബേക്കത്തോനോട് പറയത്. ഓ, ഇല്ല തോണിന്റെ സത്യ മാഷേ. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ സംശയമായിട്ട് പറയണ കാര്യം പറഞ്ഞു. അതെ, നിങ്ങളെ 10 പേര് തല്ലാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ 10 ആള് പോയിട്ട് ഒരാള് പോലും തല്ലൂല. അതെന്താ? എടാ, നമ്മള് മാനം മര്യാദ ജീവിച്ചാ മതിയോ? നമ്മൾ ആരും തൊല്ലാൻ വരില്ല. ഞാൻ തന്നെ ആലോചിക്കും. വീട് വിട്ട അമ്പലം, അമ്പലം വിട്ടാ വീട്, അയിമൊന്ന് വീട്. അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നാലും 10 പേര് തല്ലാമെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? 10 പേര് തല്ലാമെന്ന് ഇല്ലടാ, ഞാൻ 10 പേര് തല്ലാമെന്ന് ഞാൻ. ഇതൊക്കെ കാട്ടൂലേ, വണ്ടടോ വണ്ട്. ഇതിങ്ങനെയാണ് ഇടയ്ക്ക് ഇവിടെ കേറൂ. നിങ്ങൾ ഉടായ്പ കാണിക്കാന്ന് ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന എന്ത് ചെയ്യും? തൊട്ടടുത്ത ആശുപത്രി പോണല്ലേ ചത്തുവാള്. പ്രതീക്ഷിക്കാത്തൊരു അടി വന്ന എന്ത് ചെയ്യും? പ്രതീക്ഷിക്കണടോ, അന്റെ ഈ സ്വഭാവം വെച്ച് അടി പ്രതീക്ഷിക്കണം. അവനക്ക് തൊലങ്ങും വെലുങ്ങും ഒന്നോ കിട്ടാണ്ട്. എല്ലാരും പറയലുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വന്നല്ല, നിങ്ങൾ നമ്മളിങ്ങനെ നടന്നു പോവാ, പെട്ടെന്ന് ഒരാൾ മുന്നിൽ ചാടിയിട്ട് ഇങ്ങനെ വീടായിട്ട് അടിക്കാൻ അടിക്കാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരാൾ അടിക്കാൻ വരുമ്പോ നമ്മൾ എങ്ങനെ കരാട്ടിൽ റിയാക്ട് ചെയ്യുന്നു? അതാണ് ഉണ്ണിക്കുട്ടം പോയിട്ട് പെട്ടെന്ന് വാണിക്കുട്ടം അടിക്കാൻ വാ. അപ്പൊ ഞാൻ കരാട്ടെ കാണിച്ചു. ഓക്കെ, ഉണ്ണിക്കുട്ടൻ അടി, ഉണ്ണിക്കുട്ടൻ അടിയുണ്ട്.
നോക്കുന്നു, ശത്രു അവിടെ എന്തൊക്കെയോ കാട്ടുന്നു. ഉണ്ണിക്കൂട്ടൻ ദാ കയറാണ് കേട്ടോ, പ്രയാസപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിന് ഉണ്ണിക്കൂട്ടൻ കേറി നോക്കുന്നു, ചാടി വീഴുന്നു. ഉണ്ണിക്കൂട്ടൻ വന്ന് മാഷ അടിക്കട്ടെ, അതിന്റെ അടുത്ത് തീർന്നില്ല, ആയിട്ടില്ല, പ്രതീക്ഷിക്കാത്ത തയ്യാറെടുക്കട്ടെ. ഉണ്ണിക്കൂട്ടൻ ചമ്മി നടന്നു പോവാ. ഉണ്ണിക്കൂട്ടൻ നടന്നു പോയി, ഉണ്ണിക്കൂട്ടൻ കേറി ദാണ്ട നോക്കുന്നു. കുഴപ്പമില്ല കേട്ടോ, പ്രശ്നമില്ല മാഷെ. കേറി ഒരു വിധത്തിൽ ഉണ്ണിക്കൂട്ടൻ കേറി നിന്നു. ആ ശത്രുവിനെ കണ്ടു, ചാടി ഇറങ്ങി. മാഷെ അടിക്കട്ടെ, മാഷെ തയ്യാറായില്ലടാ, ആവട്ടെ. കഷ്ടല്ലേ, ഉണ്ണിക്കൂട്ടൻ ഡബിൾ ചമ്മല് ചമ്മിട്ട് പോണ പോക്കോക്ക്. അയ്യോ, പ്രതീക്ഷിക്കാത്തൊരു ആക്രമണത്തിന് ആരും നിക്കല്ലു മാഷെ. റെഡി അടിച്ചോ, റെഡി ആയി. പ്രതീക്ഷിക്കാതെ ആക്രമിച്ച് തടയും മാഷെ, തടയും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്കാണ് കരാട്ട പഠിപ്പിക്കാൻ അറിയാം. എനിക്ക് ടൈമിംഗ് ഇല്ല, എന്നെ പഠിപ്പിച്ച് എന്നെ വേണം പറയാം. നിങ്ങൾക്ക് കരാട്ട പഠിക്കാൻ എനിക്കറിയില്ല, നമുക്ക് രണ്ടാക്കാൻ പറ്റില്ല പരിപാടി. നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം. എന്ത് പണി? നിങ്ങൾക്ക് എന്താ പരിപാടി അറിയാം? ഇത് പിടിക്ക്, അജി പഠിപ്പിക്കില്ല കരാട്ട. ആ പഠിപ്പിക്കാൻ ഞാൻ. ഓ അതല്ല, ഇങ്ങോട്ട് നോക്ക്. ready 3 4. താത്തിട്ടോടാ, തൊഴുത് പിടിച്ചു നിക്ക. എങ്ങനുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലാണ്ട് പോയി തോന്നുന്നു. ക്ലൈമാക്സ് എന്താടാ ഉദ്ദേശിച്ചത്? ക്ലൈമാക്സ് ഈ പുള്ളി രണ്ടുപേർക്കത് പറ്റൂല, ഏതായാലും കോലുണ്ട്, അപ്പൊ കോൽക്കളി കളിക്കാം. അത് ഒരുപാട് താന്നു പോയി. കാര്യം നമ്മള് കേറി വന്നിട്ട് ഇറക്കം ഇറങ്ങി പോകുന്ന ഫീല്. കേറി വന്നാലും കേറി തന്നെ നിക്കണം, അങ്ങനെയാണല്ലോ ചെയ്തോണ്ടിരുന്നത്. ഇവരുടെ എന്താ പറയാ, ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട് അവരുടെ ഒരു ഭാഷ ഉപയോഗിച്ചിട്ടുള്ള കളികളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തമാശകളും അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ കുറെ തമാശകൾ ഉണ്ടായിരുന്നു. ഈ ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിലും നല്ലത് പോയിട്ട് അടി കൊടുത്തില്ലേ, അടി കൊടുത്താ വീഴുന്നിടത്ത് ഒരു ഡയലോഗ് പറഞ്ഞ് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്ന് തോന്നുന്നു. എനിക്ക് ബാക്കിയെല്ലാം ഞാൻ ആസ്വദിച്ചു, ചിരിച്ചു. ആദ്യം മുതൽ ഞാൻ ചിരിച്ചു. ലാസ്റ്റ് ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും പണി പാളിപ്പോയി. മൊത്തത്തിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത് എന്നാ ചമ്മിപ്പോണില്ലേ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ ഫ്ലോറില് ഫസ്റ്റ് ബമ്പർ അടിച്ചവനാ, ഈ ഫ്ലോറിലെ ഫസ്റ്റ് ബമ്പർ അവനായിരുന്നു. പറന്ന് കളിക്കുന്ന അവനും അമ്മ അങ്ങോട്ട് വന്നിട്ട്. അല്ല അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചില കൊച്ചുകൾ അല്ലെങ്കിൽ അശ്വിന് എന്നെ ഒരു അഹങ്കാരം തോന്നിപ്പോയാലോ, അതുകൊണ്ടാ. അതുകൊണ്ട് അത് പ്ലാൻ ചെയ്ത് അശ്വിൻ മനഃപൂർവ്വം. അല്ല അങ്ങനെയൊന്നുമില്ല, സങ്കടം എത്ര കിട്ടിയാലും സ്വീകരിക്കുന്നു. പക്ഷെ അശ്വിനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രേക്ഷകര്, അവര് വിഷമിപ്പിക്കാൻ പാടില്ല. ഞങ്ങള് വിഷമിച്ചാൽ അവര് വിഷമിക്കുന്ന പോലെ തന്നെയാ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നിലുള്ള കംപ്ലീറ്റ് പുറത്തു കൊണ്ടുവരാനാ. നിനക്ക് കണ്ണില് കണ്ണുനീര് വന്നു, ഞങ്ങക്ക് ഇവിടെ ഇരുന്ന് കാണാം. എന്താണ് അതിന്റെ ഒന്നുമില്ല, ഈ പറഞ്ഞു. പറയടാ, പ്രതീക്ഷയ്ക്ക് ഒത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം. അതൊന്നും കാര്യമാക്കണ്ട, നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇതുപോലത്തെ പരിപാടികളാകുമ്പോൾ നമുക്ക് ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. ഈ എപ്പോഴും നമ്മൾ വിജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലേക്ക് ഒരു ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇപ്പൊ എന്താ അറിയുക, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതെല്ലാം കേട്ടിട്ട് ഇനിയും നന്നാക്കണം, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ ജയിച്ചു നിൽക്കണം എന്നൊരു വാശി ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊന്നും കാര്യമാക്കണ്ട, അപ്പൊ രണ്ടുപേരോട് തിരിഞ്ഞു വയ്ക്കൂ. വിഷമിക്കൊന്നും വേണ്ട, കേറ്റവർക്കൊക്കെ എന്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, ഇപ്പൊ വിളിച്ചിട്ടോ. ഓക്കെ, ഹൈഫൈ.
ഹൈ ഫൈവ്. നീ സംസാരിക്കണം എന്ന് മനസ്സിലാവില്ല. ആദ്യം ഞാൻ കേറാം. തേപ്പ് സുഖമാണെങ്കിൽ ഇത് ഇപ്പോഴേ സ്പീഡായി. ഞാൻ പതുക്കെ പറയാം. തേപ്പ് സുഖം കാണിച്ചത് ഇല്ല, ഞാൻ പറഞ്ഞത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതൊന്നും കുഴപ്പമില്ല. ശ്രീത്തെ, ശിവപ്രസാദ്, നിങ്ങൾ ഇപ്പൊ എത്ര ബമ്പർ അടിച്ചടാ? മൂന്നെണ്ണം അടിച്ച, മൂന്നെണ്ണം അടിച്ച് പൊളിച്ചെടുക്കണം നിങ്ങൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നിങ്ങളെ പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ നിങ്ങളുടെ സ്ലാങ് ഏകദേശം ഓൾമോ അല്ല, മൊത്തത്തിൽ ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ പൊളിച്ചെടുക്കിട്ട് വേണം, ഞാൻ ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട് കാണും. എന്തവാ മക്കളെ വിശേഷം? സുഖം സുഖം, നല്ല വിശേഷം, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ബമ്പർ ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ കോട്ടൻ നസീർ ഉണ്ട്. രണ്ടുപേരുടെ പേര് ശ്രീത്ത്, ശിവപ്രസാദ്. നിങ്ങൾ ആദ്യമേ ഒരു ധാരണയിലെത്തി കേട്ടോ. ശ്രീത്ത്, ഇവരുടെ ഫസ്റ്റ് സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒരു നമുക്ക് ചിരി വരാത്ത, എന്നാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന പുതിയ പിള്ളേർ ചെയ്യുന്ന രീതിയിലുള്ള സ്കിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്മാരൊരു വരവ് വന്നിട്ടുണ്ടല്ലോ, പിന്നെ എല്ലാം ബമ്പറായിരുന്നു. അഞ്ച് സ്കിറ്റ്, നാലോ അഞ്ചോ പ്രാവശ്യം വന്നില്ലേ? നാല്. എത്ര ബമ്പർ കിട്ടി ഞങ്ങൾക്ക്? മൂന്ന് ബമ്പർ കിട്ടി, ഒരു 15 കിട്ടി. നിങ്ങൾ എങ്ങനെയാണ് ഇതുമായിട്ട് നമ്മുടെ കോമഡി അല്ലെങ്കിൽ മിമിക്രി ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണോ? അതൊന്നുമല്ല, ഇല്ല, ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്യണത് ഇവിടെ. ആണല്ലേ. നസീർക്ക് ഇവര് ഈ ട്രൂപ്പിലൊന്നും ഉണ്ടായിരുന്നവരല്ലേ? ഇവര് ഈ ടിക്ടോക്ക്, ഡബ് സ്മാഷ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിരുന്നവരാണ്. പക്ഷെ അവർ സ്റ്റേജിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. ഇതൊരു ഒരു വലിയൊരു വഴിത്തിരിവായിട്ട് തോന്നില്ലേ? തീർച്ചയായും. ഇത്രയും വണ്ടി ഇവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു വണ്ടി പണിയിക്കാൻ അണ്ണൻ സമ്മതിക്കില്ല. അണ്ണൻ വരുന്നപ്പോ ഏത് വണ്ടി പണി ചെയ്യും? ഇപ്പൊ ഏത് വണ്ടി? ഇത് കൊള്ളാം. ആ ഇൻഡിക്കേറ്റർ ഒന്ന്, ക്രാഷ് കാർഡ് ഒന്ന്, അണ്ണൻ വരുന്നപ്പോ ഇത് പണിയാം. കോട്ടയം പോയ വണ്ടി തട്ടട്ടടട്ടെ, കുറുക്കേ വന്ന വണ്ടി തട്ടട്ടടട്ടെ, കൂട്ടി മുട്ടിയടാ, ബ്രേക്ക് പോയടാ, ടാങ്ക് ചപ്പിയടാ, ഒറ്റകിടി ഫ്രണ്ട് വീല് ഊരി പോയടാ, ബ്രേക്ക് പോയടാ, ടാങ്ക് ചപ്പിയടാ, ഫ്രണ്ട് വീല് ഒറ്റകിടി ഊരി പോയടാ. സൂപ്പർ പാട്ടണ്ണോ. ഡേയ് പാട്ടല്ല, കോട്ടയം നിന്നൊരു വണ്ടി പറഞ്ഞു, അത് പണിയണ കാര്യം പറഞ്ഞ ഞാൻ. ഡേയ് ഈ രാജന്റെ വണ്ടി പണി ചെയ്താ നീ? ഇല്ലണ്ണോ. അവ ഉള്ളതുകൊണ്ട് വല്ലതും കഴിച്ച് പോണ കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, അത് പിന്നെ പണി ചെയ്യാം. ആ ജാക്കി എടുത്ത് ആ ജീപ്പിനെ മുട്ടി വേണ്ടി എന്റെ മുട്ടി കൊണ്ട് വയ്ക്കണം. ആ ജീപ്പിന്റെ മുട്ടി കൊണ്ട് വേണ ജാക്കി. എങ്ങനെ വയ്ക്കണം? അയ്യോ ജാക്കി വയ്ക്കാൻ ഇറങ്ങൂടാത്ത വാവ. ഇവിടെ ആ ബൈക്ക് പണി ചെയ്ത് അത് ഞാൻ നോക്കിക്കോളാം. വാ ഒടിയണ്ണോ. ഓ കിക്കർ ലൂസ്. എന്താ കിക്കർ ലൂസ്? ഓക്കെ ഇല്ലണ്ണോ, ലൂസ് തന്നെ. ഇങ്ങോട്ട് വന്ന് നോക്ക്, കിക്കർ ലൂസ്. ഏയ് കിക്കർ എന്നാ പറഞ്ഞത്? ഓ ഓക്കെ ആണല്ലോ. ഓക്കെ. ഏയ് ഓ ഇവിടെ ഇരുന്ന ടിന്നു കണ്ടാടാ നീ? ഏതണ്ണ? മറ്റേ ചുവപ്പ് കളറ് ഗ്രീസ്. അയ്യോ അന്ന അത് ഗ്രീസായിരുന്നാ. പിന്നെ ഞാൻ ജാമെന്ന് വിചാരിച്ച് ബ്രെഡ് തേച്ച് അങ്ങ് തിന്ന്. എന്നിട്ടാ ടിന്ന് എവിടെ? വൈകിട്ട് വീട്ടിൽ പോകുമ്പോ അതുപോലെ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ദാടക്കു അതിനിവിടെ ബ്രെഡൊന്നും ഇല്ലായിരുന്നല്ലേ? ലോക ഓവറിലിരുന്ന് ഇതിലാ? ഓ എന്റെ ദൈവമേ, അവ എയർ ഫിൽറ്റർ എടുത്ത് തിന്ന്. നിന്നെ പോലെ പണിക്കാരോട് എങ്ങനെ രക്ഷപ്പെടണം ഞാൻ? അങ്ങനെ പറയില്ലണ്ണ, അണ്ണ രക്ഷപ്പെടും. അണ്ണ വലിയ നിലയിലാവും. അണ്ണ വലിയ കടയൊക്കെ വെച്ച്, അണ്ണ അവിടുത്തെ മുതലാളിയും ഞാൻ ഇവിടുത്തെ തൊഴിലാളി. രവി നിന്നെ കരുനാക്കുവല്ലോ ഉണ്ടാടാ. പോയി നോക്കണ്ണോ, അവിടെയും പരാജയമാണല്ലോ നില്ലേ. ഏ നീ എന്തിനാണ് പറയാൻ പോണത്? അണ്ണ രക്ഷപ്പെടുമെന്ന്. അണ്ണ അവിടെ കടയിൽ കിട്ട, അണ്ണ മുതലാളിയും ഞാൻ തൊഴിലാളിയും. അണ്ണ മുതലാളി, മുതലാളി, മുതലാളി. ഓ വായില് തേക്കാതിരുന്നെങ്കി എന്ത് ചെയ്യായിരുന്നു? ഇപ്പോഴേ ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് വിളിക്കുവായിരുന്നു? മുതലാളി. എന്റെ അപ്പനെ പോടാ. അണ്ണ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ സാധനം വാങ്ങണ്ട. എല്ലാം എഴുതിയാ? എല്ലാം എഴുതി. ഹെഡ്ലൈറ്റ് 2, 2 മിറർ 2, 2 ഇവിടെ എന്തിനാണ് എണ്ണ വിളിക്ക്? അത് ക്ലച്ച് ഓയിൽ ആണ്, അത് എനിക്ക് എഴുതാറിഞ്ഞു, അതുകൊണ്ട് ഓയിൽ തേച്ചു വെച്ചു. നല്ല പണിക്കാരൻ. നിന്റെ അടുത്ത് അപ്പൊ എഞ്ചിൻ എഴുതാൻ പറഞ്ഞു, എഞ്ചിൻ പൊളിച്ചു വെക്കല്ലോ അതിനകത്ത്. ക്ലച്ച് ഓയിൽ 200. ഓക്കെ എഴുതാം.
പൊടിയ 50 രൂപ. അന്നേരം എന്റെ പേര് എഴുതി 50 രൂപ വേസ്റ്റ് എഴുതി അറിഞ്ഞൂടെ. അപ്പൊ നിങ്ങളെ ഓർമ്മ വന്ന നീ ശമ്പളം ചേർത്തുണ്ട് വാ കേട്ടാ. മുട്ട പപ്സ് 2. അതിനവൻ ഒരക്ഷര തെറ്റു മാത്രമില്ല. ഇതെന്താണ് മുട്ട പപ്സ്? ഇത്ര സാധനം മതി ജോലിയും എനിക്ക് വിശക്കൂലേ. ഇവിടെ നീയാ മെസ്സേജ് ഞാനാ മെസ്സേജ്. നിനക്ക് ഇതാ ശമ്പളം തരണത്. നിന്റെ ഇഷ്ടം മുട്ട പപ്സ് ദിൽഖുശി പോരെ. അത് മതിയെന്നാ ദിൽഖുശി. അതാണ് ഇവിടെ എഴുതേണ്ടത്. നെയ് കേബിൾ എടുത്താടാ നീ. എങ്ങനെ എടുക്കും? 499 രൂപ എന്നാ വൈ. മലയാളവും ഇല്ല റെസ്ലിംഗും ഇല്ല കൊട പോലും മാറ്റി തരൂല്ലെന്ന് പറഞ്ഞു. ഏത് കേബിളിന്റെ കാര്യം പറയാ നീ? ടിവിയിലെ കേബിൾ കണക്ഷൻ. ഈ വണ്ടിയിലെ കേബിള് അതെവിടെ കാണുന്നാ? അല്ല അണ്ണാ ബിജുവിന്റെ വൈപ്പർ കൊള്ളൂല്ല അണ്ണാ. എന്റെ അടുത്ത് ഞാൻ പറയാൻ വേണ്ടി ഇരുന്നേന്ന് ഞാൻ മീശ തെച്ച് കണ്ട അവളെ ഒരുത്തന്റെ കൂടെ. ഓ ഇന്ദ്രി സ്വഭാവം അവളത്. ബിജുവിന്റെ വൈഫ്. ബിജുവിന്റെ വൈഫ് അല്ല ബിജുവിന്റെ വണ്ടിയിലെ വൈപ്പർ കൊള്ളൂല്ല അത് മാറ്റണോന്ന്. അത് അവന്റെ അടുത്തല്ലേ പറയാ. എന്റെ അടുത്ത് പറഞ്ഞ അണ്ണാ ഇതാരണത് ചെയ്ത? ഏത് ഈ സൈലൻസർ മണ്ണ് ഒത്തി അടച്ചു വെച്ചിരിക്കുന്നു. നിനക്കറിയാം എനിക്ക് ശ്വാസം കൊണ്ടുള്ള കാര്യം. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തിനു മാത്രം പുകയെന്നറിയുന്നു വന്നത്. ഇപ്പോ ചോദിച്ച അവസാനം മണ്ണ് വരും. നിങ്ങൾക്ക് സമയം പോണില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് കിണ്ടിക്കളാ. ബിനോണ പറഞ്ഞ വണ്ടി വീണ. അയ്യോ ഫ്രണ്ട് വീല് ഊരി പോവാൻ വഴിയില്ല. അവൻ ബോൾട്ട് ഇട്ടതാണ. ആ രതി ഇട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. പോവാ ഇപ്പൊ വിളിക്കണ. വണ്ടി കെട്ടി വലിച്ചോണ്ട് വരട്ടെ. 10,000 രൂപ പണിയായില്ലേ എടാ തൊഴിലാളി. ഞങ്ങളിപ്പൊ നേരത്തെ ഇവരുടെ കുറെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് നല്ല രസകരമായിട്ട് തോന്നി. കാരണം രണ്ടുപേരും നല്ല ടൈമിങ്ങോട് കൂടിയാണ് ചെയ്തത്. പിന്നെ ഒരുപാട് നല്ല ചില എന്താ പറയുക നമ്മുടെ ഈ ജാമ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ നല്ല സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഈ ജാം എന്തിൻ്റെ കൂടെ കൂട്ടി തിന്നും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിൻ്റെ കൂടെ ആയിരിക്കും ഒരു പ്ലേസ് ചെയ്യാൻ പോണെന്ന്. സാധനത്തിൽ പിടിച്ച് തിരിഞ്ഞു വയ്ക്കോ. അവൻ നിന്നു നിറച്ച സ്റ്റേജില് ശ്രീജിത്തെ നിന്നു നിറച്ചു. അടിപൊളിയായിരുന്നു. ഗംഭീര സ്കിറ്റ് ആയിരുന്നു. നന്നായിരുന്നു. $710 നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. കീടാണുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിദിന സംരക്ഷണം നൽകുന്നു. 10 മടങ്ങ് ശക്തമായ Q710. ബാലരാമപുരത്തുള്ള എല്ലാ നിവാസികൾക്കും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ എല്ലാ ആൾക്കാരുടെയും ഒരു ഹായ്. അവന്റെ ഹായ്. ഓക്കെ അതെ എല്ലാവരുടെയും. എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഇന്ന് പേടിച്ചു അല്ലേ? നീയാ ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് വാ, അപ്പൊ അതിന് കാണാം. പോയിട്ട് വാടാ. ടാറ്റാ. ബൈ. അപ്പൊ നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഷോയിൽ നിന്ന് വന്നിട്ട് പെർഫോമൻസും കാര്യങ്ങളും പേപ്പറുകളും എല്ലാം? ഭയങ്കര രസമല്ലേ. ഞാൻ പറയണ പോലെ തന്നെ എന്താണ് ഇപ്പൊ ഈ നമ്മുടെ പുതിയ കുട്ടികൾ വന്നിട്ട് ചെയ്യുന്നില്ലേ തിരുവനന്തപുരത്തുള്ള മോട്ടോർ ബൈക്കൊക്കെ ആയിട്ട്, ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അവരെ നോക്കിയിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കലയുമായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ ഇത്രയും
തമാശകൾ ഉണ്ടാക്കുക, ആ തമാശകൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് എനിക്കൊക്കെ അത്ഭുതമാണ് ശരിക്കും പറഞ്ഞത്. 4 മിനിറ്റ് ആണ് ഇവർക്ക് സമയം. ആ 4 മിനിറ്റിൽ ഞങ്ങൾ 3 പേരും ചിരിപ്പിക്കണം, അതാണ് അവരുടെ ടാസ്ക്. നസീർക ഇങ്ങോട്ട് വാ, നമുക്ക് നടുക്കോട്ട് നിന്നിട്ടാവാ ഇനി ബാക്കി സംസാരങ്ങൾ. ആ നസീറെ, എന്തായാലും നമ്മുടെ ഷോയ്ക്ക് വന്നിട്ട് നല്ല ഒരു ഫീലിംഗ് ആയിരുന്നല്ലോ മനസ്സിൽ. പിന്നെ നല്ല അടിപൊളിയല്ലായിരുന്നു? തീർച്ചയായിട്ടും. നമുക്ക് എന്താ പറയാ, ഞാൻ പറയുന്നത് തന്നെ വീണ്ടും പറയേണ്ട ഒരു കാര്യം, അല്ല പുതിയ ആൾക്കാരുടെ പുതിയ തമാശകൾ അത് ആസ്വദിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നല്ലേ. അത് നേരിട്ടിരുന്ന് ഇപ്പം ഇവിടെ ഇരുന്ന് ആസ്വദിക്കുക അവരുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് അവർക്കറിയാം. പക്ഷെ അതൊന്നും അവരുടെ മുഖത്തോ അവരുടെ പ്രകടനത്തിലോ ഒന്നും ഇല്ലാതെ ഭയങ്കര എന്താ പറയാ, അത് വലിയ കാര്യമാണ്. അപ്പൊ അതേപോലെയാണ് നസീറും. നസീറും ഏതൊറക്കത്തിനും വിളിച്ചടാ ഇന്ന സ്റ്റാറിന്റെ ശബ്ദം പറയടാ എന്ന് പറഞ്ഞ സ്പോട്ടിൽ അവൻ പറയും. അല്ല ഇപ്പൊ എനിക്ക് വേണ്ടിട്ടെ നസീർ, എനിക്ക് വേണ്ടിട്ടല്ല, നമ്മുടെ നമ്മുടെ ഈ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബാലചന്ദ്രമേനൻ സാറിന്റെ ശബ്ദം ഒന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാല് സമാന്തരങ്ങൾ എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹത്തിന്റെ റെയിൽവേ സ്റ്റേഷനിലെ ആ സംഭവം. മോനെ, രാജപാളയം എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഓ, ഇതെനിക്കറിയാം. സർക്കാർ ആശുപത്രിയിൽ നിന്നെ പ്രസവിക്കാൻ നിന്റെ അമ്മ കിടക്കുമ്പോ 16 മണിക്കൂർ ഈ ബാപ്പ കാത്തു നിന്നിട്ടുണ്ട് മോനെ. എനിക്ക് എൻ്റെയും മോൻ്റെ 5 മിനിറ്റ് ഉണ്ടല്ലോ, ഒന്നുമല്ല. നസീർക്കയ്ക്ക് വേറൊരു ഉഗ്രൻ കഴിവുണ്ട്, അസാധ്യമായിട്ട് പടം വരയ്ക്കും. ഈ ഗ്രീൻ റൂമിൽ വെച്ചിപ്പോ എനിക്ക് നസീറൊക്കെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നു, എന്നിട്ട് എൻ്റെ കൈ ഫോൺ തന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിപ്പോയതിനിടയിൽ കൂടെ ഏതോ സിനിമയിലെ രണ്ട് ഒരു നടന്റെ ഫോട്ടോ, അപ്പൊ അത് ഞാൻ നോക്കിയത്, കാരണം പെയിന്റിംഗ് അല്ലല്ലോ, ബാക്കി നല്ല പെയിന്റിങ്ങുകളൊക്കെയാണ്. എന്നിട്ട് ഞാൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്, ഞാൻ കൊടുത്തു. കൊടുത്തിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറയണേ, ഞാൻ ഇടയ്ക്ക് മനോജ് കെ ജയനെ ഒന്ന് വരച്ചായിരുന്നു. അവന് ഏത് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഞാൻ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന പുള്ളി വരച്ചും ഫോട്ടോ പോലെ ഉണ്ട്. ഞാനത് തുറന്നു നോക്കിയില്ല, അത് ദിഗംബരന്റെ പെയിന്റിംഗ് ചെയ്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വെള്ളം വെച്ചിട്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പടമായിരുന്നു. അപ്പൊ മനോരേട്ടനോട് പറഞ്ഞു ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വരച്ചത്. അത് സോഷ്യൽ മീഡിയ അദ്ദേഹം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ പലരും ഇതേപോലെ ഇത് സിനിമയിലെ പോസ്റ്റർ. ഞാൻ ഒരെണ്ണം കണ്ടിരിക്ക, ഞാനാണെങ്കിൽ ഒരു ചീനിച്ചട്ടിയിൽ മീൻ കിടക്കുന്ന പടമായിരുന്നു. അത് ഞാനാണെങ്കിൽ ഫുഡ് ബ്ലോഗർ മേളിൽ നിന്ന് ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് സ്വൈപ്പ് പറഞ്ഞപ്പോ ഇത് ഞാൻ വരച്ചെയ്യണമെന്ന്. അതൊന്നും ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, നമുക്ക് അതേ പ്രേക്ഷകരൊന്ന് കാണിക്കണം. അപ്പോ പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പോ ഇനി കാണാൻ പോകുന്നത് കോട്ടയം നസാറെന്ന്. നാളെ അങ്ങോട്ട് മനസ്സിലായില്ല തോന്നുന്നു ഇപ്പോഴും. അപ്പോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കോട്ടയം നസീറിന്റെ വലിയ കലാകാരൻ വരച്ച പടങ്ങളാണ്. എനിക്ക് പിന്നെ ഈ പെയിന്റിങ്ങിൽ എനിക്ക് ഒരു കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ, മോഹൻ ലാലേട്ടന്, അദ്ദേഹം എന്നോടൊരു പെയിന്റിങ് ചോദിച്ചിട്ടുണ്ട്. 10-12 കൊല്ലമായി അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എനിക്ക് വന്ന് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമാണ് ഞാനത് കൊടുത്തത്. 9 പെയിന്റിങ്ങാണ് കൊടുത്തത്. അതായത് നായ്ക്കൾ, 9 നായ്ക്കളുടെ മുഖത്തുള്ള നവരസങ്ങളായിരുന്നു വരച്ചു കൊടുത്തത്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് ഏറ്റവും മനോഹരമായ സ്ഥലത്ത് അത് വെച്ചിട്ട് അദ്ദേഹം എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നു. ഒരുപാട് വലിയ പെയിന്റേഴ്സിന്റെ കൂടെ എന്റെ പെയിന്റിങ്ങും ലാലേട്ടന്റെ വീട്ടിലുണ്ടെന്നുള്ളതാണ് ഈ പെയിന്റിംഗ് കൊണ്ട് എനിക്ക് കിട്ടിയ. അല്ല നസീർക്ക, അതിനുള്ള അർഹത നിങ്ങൾക്കുള്ള ഉണ്ട്.
അപ്പൊ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ പ്രോഗ്രാം തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരാധിക ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ആ ആരാധിക ഞാൻ ഒന്ന് സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കാർത്തിക്കിനെ കാണാനാണ് വന്നിരിക്കുന്നത്. കാർത്തിക്കിന് ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. ആണോ? ശരിക്കും തെലുങ്കിൽ വല്ലതും എഴുതിയിട്ടുണ്ടോ? എങ്ങനെ? തെലുങ്ക്? തെലുങ്ക് ഇല്ലില്ല, തെലുങ്ക് അറിയില്ല. അമ്മ എവിടെന്നാ വരുന്നേ? ഞാൻ വരുന്നത് ഇപ്പൊ തൃപ്പൂണിത്തറയിൽ നിന്നാണ്. കാർത്തിക്കിന്റെ വേഷം എനിക്ക് വളരെ ഇഷ്ടമാണ്. പാവാട. പാവാട ഞാൻ വഴിയുണ്ടാക്കല്ലേ. പാവാടോണ എന്ന് മാറിയത്. കാർത്തിക്കിന് ഒരു പേര് ആ നാട്ടിൽ എല്ലാരും അറിയപ്പെടുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് തൊപ്പിച്ചേട്ടൻ. തൊപ്പിച്ചേട്ടൻ അത് ആ കുട്ടികൾ എങ്ങനെ വെച്ചാല് ഈ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അതിപ്പോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാലോ, അത് കട്ട് ചെയ്തിട്ടാണ് ഇത് കാണുന്നത്. എന്നിട്ട് വീട്ടിൽ വരുമ്പം പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ തൊപ്പിച്ചേട്ടൻ. തൊപ്പിച്ചേട്ടൻ പൊളിയാ, പൊളിയാ. ആൺകുട്ടികൾക്ക് വലിയ ഇഷ്ടം. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എന്നുവെച്ചാൽ കലാകാരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ. ഇപ്പൊ ഈ കൊറോണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസരത്ത് ഈ ചിരി ഇത് അവർക്കൊരു വേദി കിട്ടുന്നതുമാണ്. അതോടൊപ്പം അവരുടെ കുടുംബം ഒന്ന് ഇതായി വരുന്നതും. എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇതാണ് നമ്മുടെ ഷോയുടെ പ്രത്യേകത. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടം, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. കാരണം നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പെർഫോം ചെയ്യുക, ബമ്പറുകൾ അടിക്കുക. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, കോട്ടയം നസീർക്കും എന്റെ പൊന്ന് വസന്തി അമ്മയ്ക്കും ഞാൻ 1000 ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഇനിയും നമ്മുടെ പ്രോഗ്രാം കാണണം അമ്മ. പിന്നെ തൊപ്പിച്ചേട്ട എല്ലാവരും, എല്ലാ പിള്ളേരും, ആ ഏരിയയിലുള്ള സകലമാന പിള്ളേരെയും, പിന്നെ കേരളത്തിലുള്ളതും അതിന്റെ പുറത്തുള്ളതും പ്രപഞ്ചത്തിലുള്ള എല്ലാ പിള്ളേരെയും അന്വേഷിച്ചായിട്ട് ഞാൻ പറഞ്ഞേക്കണം. എന്തായാലും ഒരു ചിരി, ഇരു ചിരി, ബമ്പർ ചിരി, ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂ 710, കോ-പവേർഡ് ബൈ ഇന്റൽ മണി, മലയാള മനോരമ അവതരിപ്പിക്കുന്ന മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ. ഇത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ മൂന്ന് പ്രേപ്രകൾ, ഇത് കോട്ടയം സൂര്യേട്ടൻ, ഇത് വാസന്തി അമ്മ, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഉമ്മകൾ തന്നുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കണം.